ഇന്ത്യയിൽ പ്രവാചക വിവാദത്തെ തുടർന്നുള്ള വിവാദം ആളിക്കത്തുമ്പോൾ ഇന്ത്യയെ ചേർത്തു നിർത്തുന്ന നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് മഹാമാരി മഹാമാരിക്കാലത്ത് ബംഗ്ലാദേശിനെ ചേർത്തുനിർത്തിയ രാജ്യമാണ് ഇന്ത്യ ആ ബന്ധം അത്ര പെട്ടെന്ന് മറക്കാൻ ബംഗ്ലാദേശിന് സാധിക്കില്ല പ്രവാചക വിവാദം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നാണ് ബംഗ്ലാദേശ് മന്ത്രി ഹസ്സൻ മഹ്മൂദ് പ്രതികരിച്ചത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ സ്വാഗതം ചെയ്യാനും ബംഗ്ലാദേശ് മറന്നിട്ടില്ല മറ്റ് ചില മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇത് വിവാദ വിഷയമായിരിക്കാം എന്നാൽ ബംഗ്ലാദേശിൽ ഇത് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട വിഷയമാണ് എന്ന തോന്നലില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ വിവാദ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ സ്വാഗതാർഹവുമാണ് അഭിനന്ദനാർഹവുമാണെന്നും ബംഗ്ലാദേശ് വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായ മഹ്മൂദ് പറഞ്ഞു പ്രവാചക വിവാദത്തിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ് പ്രതികരിക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അത് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ് എന്ന് മഹ്മൂദ് മറുപടി നൽകിയത് അതേസമയം പ്രവാചക വിവാദത്തിൽ ബംഗ്ലാദേശിൽ ചില സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അത് പ്രതിഷേധം നടത്തിയ സംഘടനകളുടെ പ്രതികരണമായിരുന്നു എന്നും ഹസൻ മഹമ്മൂദ് മറുപടി നൽകി ഇന്ത്യയുമായി ബംഗ്ലാദേശിന് വളരെ അടുത്ത ബന്ധമാണുള്ളത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേതാക്കൾ പലവിധ അഭിപ്രായ പ്രകടനങ്ങളും നടത്തും ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിനും ഇന്ത്യയോട് വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്നും മഹമ്മൂദ് വ്യക്തമാക്കി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അഗാധമായ ബന്ധമാണുള്ളത് കൊറോണ രോഗവ്യാപനത്തിന്റെ നാളുകളിൽ ബംഗ്ലാദേശിന് നൂറ്റി പത്ത് ആംബുലൻസുകളും മറ്റ് സഹായങ്ങളും നൽകിയ രാജ്യമാണ് ഇന്ത്യയെന്നും ബംഗ്ലാദേശ് വാർത്താ വിതരണ വകുപ്പ് മന്ത്രി ഹസൻ മെഹമ്മൂദ് കൂട്ടിച്ചേർത്തു പ്രവാചക നിന്ന പരാമർശത്തിന് പിന്നാലെ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയോട് അതൃപ്തി അറിയിച്ച് മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇന്ത്യയിൽ ഇതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഡൽഹി ഉത്തർപ്രദേശ് ജമ്മു ജമ്മുകാശ്മീർ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഘർഷമുണ്ടായി റാഞ്ചിയിൽ പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് എത്തിക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ പല ഭാഗത്തും സംഘർഷം രൂക്ഷമായിരുന്നു എന്നാൽ പരാമർശം നടത്തിയ നുബൂർ ശർമ്മയ്ക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയെ ചേർത്തു നിർത്തുന്ന നിലപാട് ബംഗ്ലാദേശ് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമി